Hi friends, welcome to Manju'S Magic. I am Ambili Jain. Three flavors, three tier cake. I am doing this. So, let's go to the video. This is 2 kilo chocolate cake. 2 kilo of marum. This is 1 kilo vanilla sponge cake. This is 1 kilo of marum. Red velvet cake. இனி நமக்கு இது வந்து மூணு ஒன்னு லேயர் ஆக்கி கட் செய்து எடுக்க. நான் இവിടെ மூணு இവിടെ கட் செய்து எடுத்துட்டேன். இனி நமக்கு க்ரீம் ஒன்னு வீட் செய்து எடுக்க. 250 ml கப்ல ஒரு 3 கப் விப்பிங் க்ரீம் நான் எடுக்கணும். இது வந்து நமக்கு வீட் செய்து எடுக்க. க்ரீம் இവിടെ வீட் ആയി வந்துட்டுണ്ട്. இது க்ரீம் சீஸ் ആണ് இது レッド வெல்வெட்டின வேண்டியிட்டான இது லேயரில மட்டும் தேய்ச்சு கொடுக்கறானே நான் ஒரு 2 ஸ்பூனோளோ எடுக்கனுள்ள வந்துட்டு ஒரு இச்சிரி வானில எசன்ஸ் கூட ഒഴിச்சிட்டு வந்து பீட் செய்து எடுத்துக்கான செய்யنا ஒரு அடப்பில் சொல்பம் வானில எசன்ஸ் கூட ഒഴിச்சு கொடுத்துட்டند வீட் செய்த க்ரீம் சீஸ்லக்கு கொஞ்சம் விப்பிங் க்ரீம் கூட இட்டு வந்து மிக்ஸ் ചെയ്യാണ് இது നേരത്തെ வீட் செய்து வெச்ச கொஞ்சம் விப்பிங் க்ரீம் நமக்கு ஒரு பவுல்லக்கு இட்டு கொடுக்காம் இது சாக்லேட்டும் பட்டரும் ஒரு 250 ml கப்பல நிரச்சு விப்பிங் க்ரீம் கூட மெல்ட் செய்து எடுத்து வெச்சான இത്രയും முழு நமக்கு வேண்டா இது கொஞ்சம் விப்பிங் க்ரீம்லக்கு ഒഴിச்சு கொடுக்கான എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ദി ചോക്ലേറ്റ് കേക്കിന് തേക്കാനുള്ള ക്രീം ആ മിക്സ് ചെയ്തു വെച്ചാണ് ദി റെഡ് വെൽവെറ്റിന് വേണ്ടിയിട്ട് ക്രീം ചീസ് നമ്മൾ വൈറ്റ് ക്രീം കൂട മിക്സ് ചെയ്തത് ഇത് കുറച്ച് വൈറ്റ് ചോക്ലേറ്റും വിപ്പിംഗ് ക്രീം കൂട മെൽറ്റ് ചെയ്ത് എടുത്തതാണ് വേണമെങ്കിൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി ഞാൻ കേക്കിന് ഒഴിക്കാൻ വേണ്ടി എടുത്തതാണ് ഇത് ഷുഗർ സിറപ്പ് ആണ് ഇത് വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും കൂട കുറച്ച് ഗ്രേറ്റ് ചെയ്ത് എടുത്തതാണ് അത് ചെറിയടെ ക്രഷ് ആണ് ഇത് മുൻപേ നമ്മൾ എടുത്ത ഗണാഷയുടെ കുറച്ച് ബാക്കിയാണ് ഇത് നേരത്തെ ബീറ്റ് ചെയ്തു വെച്ച വൈറ്റ് വിപ്പിംഗ് ക്രീം ആണ് ഇനി നമുക്ക് കേക്കുകളെല്ലാം ഐസിംഗ് ചെയ്തു തുടങ്ങാം ഇനി നമുക്ക് ടെൻ ടേബിളിന്റെ മുകളിലേക്ക് ഒരു ഐസിംഗ് ബോർഡ് എടുത്ത് വെച്ച് കൊടുക്കാം ഈ ചോക്ലേറ്റിന്റെ ക്രീം ചെറുപ്പം താഴെ സ്പ്രെഡ് ചെയ്തു കൊടുക്കാം അത് കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ആകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം ഈ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം ഇനി കേക്കിന്റെ മേലിലേക്ക് കുറച്ച് ക്രീം എടുത്തിട്ട് കൊടുത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതിന്റെ മേലിലേക്ക് കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം നിർബന്ധമില്ല ഞാൻ ഉള്ളത് കൊണ്ട് കുറച്ച് ഒഴിച്ച് ഇങ്ങനെ കൊടുക്കുകയാണ് ഞാൻ ഇവിടെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുകയാണ് നിർബന്ധമില്ല കേട്ടോ ടേസ്റ്റിന് വേണ്ടി ഇത് ഇട്ട് കൊടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ലേയേഴ്സും കൂടെ നമുക്ക് സെയിം ആയിട്ടൊന്ന് ചെയ്തെടുക്കാം ഇവിടെ ടോപ്പിലെ ലെയർ വെച്ച് കൊടുക്കുകയാണ് ഒരു ക്രീം കോട്ട് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം നമുക്ക് രണ്ടാമത്തെ കേക്കും കൂടെ ഒന്ന് ഐസിംഗ് ചെയ്യാം അതിനൊരു ബോർഡ് എടുത്ത് വെച്ച് കൊടുക്കുക ഇത് വൈറ്റ് വിപ്പിംഗ് ക്രീമാണ് കുറച്ച് താഴെ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം ഇനി കുറച്ച് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് ചെറിയടെ ക്രഷ് ആണ് ഇതും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇത് വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും കൂടെ ആണ് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഞാനുള്ളത് കൊണ്ട് അത് ഇടുന്നതെന്ന് മാത്രമേ ഉള്ളൂ
ഇത് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വെച്ചതാണ്. ഇത് നിർബന്ധമല്ല, കേക്കിന് ടേസ്റ്റിന് വേണ്ടി ഇതൊക്കെ നമ്മൾ ചേർക്കുന്നതേ ഉള്ളൂ. ബാക്കി ഇതേപോലെ തന്നെ സെയിം ചെയ്തെടുക്കാം. ഇനി ടോപ്പ് ലെയർ വെച്ച് കൊടുത്തും കൊണ്ട് ഒരു ക്രം കോട്ട് ചെയ്ത് നമുക്കൊന്ന് കുറച്ച് നേരം ഇതും ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് റെഡ് വെൽവെറ്റ് ഐസിംഗ് ചെയ്യാനാണ്. ഇത് ക്രീം ചീസാണ്. ശകലം ഒന്ന് താഴെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി ക്രീം ചീസ് കൂടെ തേച്ച് കൊടുക്കാം. കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്കി ലേയേഴ്സും ഒന്ന് ചെയ്തെടുക്കാം. ഇതിനി ഒന്ന് ക്രീം കോട്ട് ചെയ്തൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. കുറച്ച് വിപ്പ് ചെയ്ത് വെച്ച വൈറ്റ് ക്രീമിലേക്ക് ഞാൻ കുറച്ച് പിങ്ക് കളർ ആഡ് ചെയ്യുന്നുണ്ട്. അതിനെന്ന് ചോദിച്ചാൽ കേക്കിന് മൊത്തത്തിൽ ഒരു പിങ്ക് കളർ കൊടുക്കാമെന്ന് വിചാരിച്ച് മൂന്ന് കേക്കും പിങ്ക് കളർ ക്രീം വെച്ചൊന്ന് ഐസിംഗ് ചെയ്തെടുക്കാം. ഇത് റോസറ്റ് വരയ്ക്കുന്ന ഒരു നോസിലാണ് ഞാനൊരു ഐസിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഈ ക്രീം ഇതിലേക്ക് ആക്കും. എന്നിട്ടാണ് ഞാൻ ഐസിംഗ് ചെയ്ത് കൊടുക്കുന്നത്, കാരണം എളുപ്പമുണ്ട്, നല്ല ഫിനിഷിങ്ങും ആയിരിക്കും. ഇതുപോലെ തന്നെ നമുക്ക് മൂന്ന് കേക്ക് ഒന്ന് ഐസിംഗ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇതുപോലെ ഒരു സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ട് ഒരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. മൂന്ന് കേക്കിലും ഈ ഒരു ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കേക്കൊന്ന് സെറ്റ് ചെയ്യണം. ഇതൊരു സ്റ്റിക്കാണ്. ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ രണ്ടാമത്തെ കേക്ക് എടുത്ത് മേളിൽ വെക്കുന്ന സമയത്ത് താഴത്തെ കേക്ക് താന്ന് പോകാതിരിക്കാനാണ്. പിന്നെ ഈ സ്റ്റിക്ക് നമുക്കൊന്ന് കുത്തി അതിൻ്റെ അളവൊന്ന് നോക്കണം എത്ര വേണം എന്നുള്ളത്. എന്നിട്ടത് പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഈ അളവിൽ തന്നെ നമുക്ക് സ്റ്റിക്കുകളെല്ലാം മുറിച്ചെടുക്കണം. ഇതവിടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ നമ്മൾ മേളിലത്തെ കേക്ക് വെക്കുന്ന അളവിൽ വെച്ച് നമുക്കൊന്നൊന്ന് കുത്തിക്കൊടുക്കാം. ഇവിടെ ഞാൻ സ്റ്റിക്കെല്ലാം കുത്തിക്കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് കേക്ക് എടുത്ത് മേളിലേക്ക് പതിയെ വെച്ച് കൊടുക്കാം. നമുക്ക് ആ സൈഡും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ലെവലാക്കി കൊടുക്കാം. നമുക്ക് ഇതുപോലെ തന്നെ അടുത്ത സ്റ്റിക്ക് കുത്തി കൊടുത്തിട്ട് അടുത്ത കേക്കും വെച്ച് കൊടുക്കാം. ഒരു ഭംഗിക്ക് വേണ്ടി ഇതുപോലെ റിബണും കൂടെ ഞാൻ വെച്ച് കൊടുക്കുകയാണ്. ഇത് റെഡ് കളർ ക്രീമാണ്, കുറച്ച് റോസ് വരയ്ക്കാൻ വേണ്ടിയാണ്. ഇത് ഗ്രീൻ കളറാണ്, ഇത് ലീഫ് കൊടുക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് റോസ് വരയ്ക്കാം.
ഇനി കുറച്ച് ലീഫ് കൂടെ വരച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ ത്രീ ടയർ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരേക്കും ബൈ ബൈ.